മുഖവരി ഇല്ലാതെ കാര്യം അങ്ങ് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ല. സ്റ്റെല്ലയുമായുള്ള ഡിക്കിയുടെ ബന്ധത്തിന് നെട്ടൂരം കൂട്ടു നിൽക്കരുത്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേയല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിന് പോലും സേതുവിനറിയാമോ? ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടുനിന്നില്ലെങ്കിൽ ഡി കെ വീട്ടിൽ പോവില്ല. പോവും സേതു. സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും ഡി കെ പോകും. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ ഡി കെ ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും. ഡി കെ നാറും. കണ്ണനും ഡി കെയുടെ സുഹൃത്താണ്. ഡി കെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ. എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്. എല്ലാരെയും എനിക്കറിയാം നെട്ടൂരാൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടു നിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴു പട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും. മന്ത്രി കസേരയിലിരുന്നോണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്.